ലോകത്തിലെ പല വിനോദസഞ്ചാരികളും സംസാരിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ തനിമയും കേരളത്തിൻ്റെ സൗന്ദര്യവും അവർ പാടിപ്പുകഴുത്തും. അപ്പോൾ നമ്മൾ അറിയാത്ത എത്രയോ നല്ല പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാമോ? നമ്മൾ വിദേശ നാടുകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും കേരളത്തിൻ്റെ മനോഹരമായ ചില പ്രദേശങ്ങൾ അവർ യാത്ര ചെയ്തിട്ടില്ല എന്നത് പകൽ പോലെ സത്യം. നാടൻ ചേല്, ആലപ്പുഴ ജില്ലയിലാണ് കൈതപ്പുഴ കായൽ. ഈ കായലിലെ ഒരു അത്ഭുതമാണ് കാക്കത്തുരുത്ത് എന്ന ഗ്രാമവും. അവിടുത്തെ മനുഷ്യരും നമ്മളെ അത്ഭുതപ്പെടുത്തും. നാഷണൽ ജോഗ്രഫി മാസിക ലോകത്തെ ഗംഭീര കാഴ്ചകളൊന്നായി ഈ തുരുത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാക്കത്തുരുത്തിലെ അസ്തമയ സൂര്യനിലേക്ക് കാലങ്ങൾക്ക് മുമ്പ് കാക്കകൾ ചേക്കേറാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു തുരുത്തായിരുന്നു കാക്കത്തുരുത്ത്. പിന്നീട് മനുഷ്യർ ഇങ്ങോട്ടേക്ക് ചേക്കേറി ഇത് മനുഷ്യവാസമുള്ള കാക്കത്തുരുത്തായി മാറി. ചുറ്റിനുമുള്ള കൈതപ്പുഴ കായലിൽ നിന്ന് കക്കവാരിയും മീൻ പിടിച്ചും ആളുകൾ ഇവിടെ ജീവിതം ആരംഭിച്ചു. 70കളോടെയാണ് കാക്കത്തുരുത്ത് കൂടുതൽ മനുഷ്യവാസ കേന്ദ്രമായത്. സ്വന്തമായി ഭൂമിയില്ലാതിരുന്നവർ കാക്കത്തുരുത്തിലേക്ക് കുടിയേറി. ഉൾനാടൻ മത്സ്യബന്ധനവും കൃഷിയുമായിരുന്നു തുരുത്തുകാരുടെ അന്നത്തെ ജീവിതമാർഗം. എൻ്റെ അച്ഛന്മാരും അതിൽ ഇവിടെ താമസമാണ്. അവർ നല്ല കർഷകനായിരുന്നു. അതുപോലെ തന്നെ ഞാനും നല്ലൊരു കർഷകനായിരുന്നു. ഇപ്പോൾ പോണില്ല, കർഷക പണിക്കൊന്നും ഇപ്പോൾ പോണില്ല, മേലാത്തതുകൊണ്ട്. കായൽ മലിനമായതോടെ മത്സ്യസമ്പത്ത് കുറഞ്ഞു, കൃഷി നഷ്ടത്തിലുമായി. തുരുത്തിലെ പുതിയ തലമുറ മറ്റു തൊഴിൽ മേഖലകളിലേക്ക് തിരിഞ്ഞു. എഴുപുന്ന പഞ്ചായത്ത് 9ാം വാർഡിൽ കൈതപ്പുഴ കായലിലാണ് കാക്കത്തുരുത്ത്. 3 കിലോമീറ്ററോളം നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള ചെറുദ്വീപിൽ 216 കുടുംബങ്ങൾ താമസിക്കുന്നു. തുരുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 വശവും വെള്ളമാണല്ല, ചുറ്റും വെള്ളമാണ്. അപ്പോൾ ശരിയായ കാറ്റും നല്ല തണുത്ത അന്തരീക്ഷമൊക്കെ ഇവിടെ കിട്ടും. ആ ഒരു സുഖത്തിനാണ് വിദേശികളൊക്കെ ഇവിടെ വരുന്നത് തന്നെ. കടത്തുവള്ളത്തിലൂടെ മാത്രമേ കാക്കത്തുരുത്തിലേക്ക് എത്താൻ കഴിയൂ. സർക്കാർ ആയുർവേദ ക്ലിനിക്കും അംഗനവാടിയും 3 ചെറിയ ചായക്കടകളുമാണ് ഇവിടെയുള്ളത്. തുരുത്തിൽ ആകെയുള്ള വാഹനം സൈക്കിളാണ്. മൺപാതകൾ, കണ്ടൽക്കാടുകൾ, പുൽക്കാടുകൾ, ഇങ്ങനെ ശാന്തമനോഹരമാണ് കാക്കത്തുരുത്ത്. പ്രശസ്ത ശില്പിയായ കെ രഘുനാഥൻ വർഷങ്ങളോളം ശില്പനിർമ്മാണ പ്രവർത്തനത്തിനായി തുരുത്തിൽ തങ്ങുകയും പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. എൻ്റെ ശില്പകലാ ജീവിതത്തിലും മറ്റുമൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് ഈ കാക്കത്തുരുത്ത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ ആനയും കള്ളന്മാരും കയറിയിട്ടില്ല, അല്ലെങ്കിൽ അത്രയും വളരെ ഇവിടെ എന്തും നമുക്ക് വീട് കഥകടയ്ക്കു പോലും വേണ്ട, അത്ര ഓപ്പണായിട്ട് ഉള്ളൊരു ജീവിതമായിരുന്നു. എന്നുവെച്ചാൽ നമ്മളെന്ത് സാധനം അവിടെ വെച്ചാലും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയെല്ലാമായിട്ട് വളരെ രസകരമായിട്ട് ഞാനിവിടെ ഒരു 6 വർഷത്തോളം ജീവിച്ചാണ്. മതേതരത്വം വെറും വാക്കല്ല തുരുത്തിലുള്ളവർക്ക്. ഒരു വീട്ടിൽ കല്യാണമോ മരണമോ മറ്റ് ചടങ്ങുകളോ ഉണ്ടായാൽ അന്ന് തുരുത്ത് വിട്ട് ആരും പുറത്തേക്ക് പോകില്ല. ആ വീട്ടിൽ ഒത്തുകൂടും. പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും തുരുത്ത് ലോകത്തേക്കാൾ വലുതാകും. നോർവേയിലെ പ്രശസ്തമായ അറോറ ബൊറിയാലിസിൽ തുടങ്ങുന്ന നാഷണൽ ജോഗ്രഫിക് നടത്തിയ യാത്രയിൽ ചില പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക ഇടങ്ങൾക്ക് ലഭിക്കുന്ന അപൂർവ ചാരുത വിഷയമാക്കിയുള്ള പഠനത്തിലാണ് കാക്കത്തുരുത്തിലെ സൂര്യാസ്തമയം ലോക പ്രശസ്തമായത്. ഇതെല്ലാമാണെങ്കിലും വേലിയേറ്റ സമയത്ത് തുരുത്തിലെ കുടുംബങ്ങളിൽ വെള്ളം കയറുന്നത് വലിയ ഭീഷണിയാണ്. കാക്കത്തുരുത്തിലേക്ക് പാലം നിർമ്മാണം ആരംഭിച്ചെങ്കിലും എങ്ങും എത്തിയില്ല. പാലത്തിനായി സ്ഥാപിച്ച തൂണുകൾ മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. MT അതീഷിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ.